നമസ്കാരം. തൃശൂർ കൊടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി ജെ പിക്ക് കൊണ്ടുവന്ന കള്ളപ്പണം, അത് ബി ജെ പിക്കാർ തന്നെ തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ അത് കെ സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ. കഴിഞ്ഞ ദിവസം സുനിൽ നായിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സുനിൽ നായിക്കിന് ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കൈമാറിയത്. ഈ പണമാണ് ബി ജെ പിയുടെ മറ്റൊരു വിഭാഗം സംസ്ഥാനത്തെ ഈ കുഴൽപ്പണ അടിച്ചു മാറ്റുന്ന ടീമുമായി ചേർന്ന് അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് ഈ പണം അടിച്ചുകൊണ്ടുപോയത്. അതിൽ കെ സുരേന്ദ്രന്റെ പങ്ക് ഇപ്പോൾ കൂടുതൽ കൂടുതലായി പുറത്തു വരികയാണ്. കെ സുരേന്ദ്രനും സുനിൽ നായിക്കും തമ്മിലുള്ള ബന്ധം ഒരു ഹാൻഡ്സ് ബന്ധം കൂടിയാണ്. ഹാൻഡ്സ് എന്ന് ഉദ്ദേശിച്ചത് കൈകൊടുത്തുള്ള ഒരു ഷേക്ക് ഹാൻഡ് ബന്ധമല്ല. ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ശബരിമലയെ കുറിച്ച് ഇത്രത്തോളം പവിത്രമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം ഈ ശബരിമലയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഈ പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സ് ഇങ്ങനെ കയ്യിലോട്ടിട്ട് ചുരുട്ടി ചുണ്ടിനിടയിൽ കയറ്റുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ആ ഹാൻഡ്സ് സുരേന്ദ്രന് കൊടുത്ത വ്യക്തി സുനിൽ നായിക്കാണ്. അത്തരത്തിൽ സ്വന്തം മനസ്സ് പോലും അല്ലെങ്കിൽ ഹാൻഡ്സ് പോലും കൊടുക്കുന്ന സുനിൽ നായിക്കാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു വ്യക്തി അറസ്റ്റിലാവുമ്പോൾ സ്വാഭാവികമായി ഈ കേസിൽ സുരേന്ദ്രന് ബന്ധമുണ്ടോ എന്ന് തോന്നുന്നതിൽ അല്ലെങ്കിൽ തോന്നിപ്പോയാൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. പോരാത്തതിന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ സുരേന്ദ്രനെതിരെ മത്സരിക്കാൻ ഒരു അപരനായി സുരേന്ദ്ര എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. ഈ സുരേന്ദ്ര അവസാന നിമിഷം സ്വന്തം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരുന്നു. അത് പിൻവലിച്ചതിന്റെ ഇടപെടൽ നടത്തിയതും ഈ പറയുന്ന സുനിൽ നായിക്കാണ്. ഈ സുരേന്ദ്രന്റെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം സുനിൽ നായിക് ഒരു പടം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടു. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന സുരേന്ദ്രയെ പിൻവലിപ്പിച്ചെങ്കിൽ ചുമ്മാ സ്നേഹത്തും കൊണ്ട് പിൻവലിപ്പിച്ചതായിരിക്കില്ല, മനസ്സ് തുറന്ന് കാണിച്ച് സുരേന്ദ്ര പിൻവാങ്ങിയതാവാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ അപരൻ നിന്നാൽ അപരനെ മാറ്റാൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവഴി എന്ന് പറയുന്നത്. അപ്പോ സുരേന്ദ്രനെതിരെ അപരനായി വന്ന കെ സുരേന്ദ്രയെ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് പിൻവലിപ്പിച്ചത് നിർണായക പങ്ക് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിരാക്ഷസൻ ഈ പറയുന്ന സുനിൽ നായിക്കാണ്. എന്താണ് ഇതിൽ നിന്നെല്ലാം വെളിവാകുന്നത്? സുനിൽ നായിക്ക് എത്ര ലക്ഷം രൂപ കൊടുത്താണ് സുരേന്ദ്രയെ മത്സരരംഗത്ത് നിന്ന് പിൻവലിച്ചു എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ നിലയ്ക്കിപ്പോൾ കെ സുരേന്ദ്രൻ കൂടുതൽ കൂടുതൽ കുടുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബി ജെ പി ഈ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ, ഈ വിഷയത്തിൽ വേണ്ടത്ര രീതിയിൽ പ്രതികരണങ്ങൾ നടത്താതെ പിൻവാങ്ങുമ്പോൾ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ഉയർന്നു വന്ന ആരോപണത്തിൽ ബി ജെ പി മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത്. വിഷയം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചാൽ അങ്ങ് തീരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓട്ടെണ്ണൽ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനും മറ്റു നേതാക്കന്മാരും സ്റ്റേഷൻ കയറി ഇറങ്ങി നിരങ്ങാൻ പോകേണ്ടിവരാണ്. അതായത് എന്തുകൊണ്ടെന്നാൽ ഈ പണം അത്രത്തോളം ദുരൂഹത ഇപ്പോൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് പരാതിക്കാരൻ ഉന്നയിച്ചത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. പോലീസ് അന്വേഷണത്തിലാണ് 3.5 കോടി രൂപ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞത്. അത് കെ സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തി ഈ പണം കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അത് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് സുരേന്ദ്രന് എതിർപക്ഷത്ത് നിൽക്കുന്നവരാരോ ആണ് ചെയ്തിട്ടുള്ളതെന്നാണ് വെളിവാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വേളയിൽ മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവരനെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഒരു നേതാവ് ഈ കുഴൽപ്പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കും? അത് കൊണ്ടുവരുന്ന വിവരം ഈ പറയുന്ന സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി സുരേന്ദ്രൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് പൊതുജനങ്ങൾക്ക് ചിന്തിക്കാൻ വിടുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഹാൻഡ്സ് വിഷയവും ഉയർന്നു വരുമ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഹാൻഡ്സ് വയ്ക്കുന്ന ആ സന്ദർഭത്തിൽ ഹാൻഡ്സ് കൈമാറുന്ന ആ ദൃശ്യത്തിലുള്ളത് ഈ പറയുന്ന സുനിൽ നായിക്കാണെന്നാണ്. ഈ പറയുന്ന സുനിൽ നായിക്കും കെ സുരേന്ദ്രനും സംഘടനാ തലത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അത് സംസ്ഥാന തലത്തിൽ കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ സുനിൽ നായിക്ക് ആ സന്ദർഭത്തിൽ സംസ്ഥാന ട്രഷററായിരുന്നു. അപ്പോ സംസ്ഥാന ട്രഷററും സംസ്ഥാന പ്രസിഡന്റും തമ്മിൽ എത്രത്തോളം അഭേദ്യ ബന്ധമുണ്ടാകുമെന്ന് പറയേണ്ട കാര്യമില്ല. ഇതിന് പിന്നാലെ ശബരിമല സമര സന്ദർഭവുമായി ബന്ധപ്പെട്ട് പോരാത്തതിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്ന സുനിൽ നായിക്ക് മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ അപരനെ പിൻവലിപ്പിക്കാൻ ചരട് വലിച്ച സുനിൽ നായിക്ക്. അപ്പോ എല്ലാത്തിനും ഒരു സുനിൽ നായിക്ക് വരുമ്പോൾ സുരേന്ദ്രൻ ഇതിലെന്താണ് പങ്ക് എന്ന് സ്വാഭാവികമായും ഈ നാട്ടിൽ നിന്ന് ചോദ്യം ഉയർന്നു വരും.
അത് കൃത്യമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കാം. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ എത്രത്തോളം ഉരുണ്ട് കളിച്ചാലും എത്രത്തോളം മറയ്ക്കാൻ ശ്രമിച്ചാലും ഇതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ എന്ന സംശയം പൊതുവേ ജനിക്കപ്പെടുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ചെയ്ത സ്വർണക്കടത്തിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് ആരോപിച്ചെങ്കിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച നിങ്ങളുടെ അനുയായിയായി നിൽക്കുന്ന നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിരുന്ന സുനിൽ നായ്ക്കിനും ഈ വിഷയത്തിൽ പങ്കുണ്ടെങ്കിൽ അത് സുരേന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. കുരുക്ക് നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു. എന്താണ് സുനിൽ നായ്ക്കും നിങ്ങളും തമ്മിലുള്ള ബന്ധം? സുനിൽ നായ്ക്ക് ആർക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ ഇത്രയും കുഴൽപ്പണം കൊണ്ടുവന്നത്? അത് വസ്തു ഇടപാടിനാണെങ്കിൽ 25 ലക്ഷം രൂപ എന്നാണ് പരാതിക്കാരനായ ധർമ്മരാജൻ ബംഗളൂരുവിൽ നിന്ന് കൊടുത്തുവിടുമ്പോൾ പരാതിയായി തൃശൂർ കൊടകര സ്റ്റേഷനിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് വെറും 25 ലക്ഷമല്ല 3.5 കോടി രൂപയാണ്. ഈ പണം എങ്ങോട്ട് പോയിരിക്കുകയാണ്? അപ്പോ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒന്നും അറിയാത്ത മട്ടിലൊക്കെ നടന്നാൽ ഈ പ്രശ്നങ്ങൾ അങ്ങ് തണുക്കുമെന്ന് കരുതരുത്. ഇതിപ്പോൾ അന്വേഷിക്കുന്നത് ഇ ഡി അല്ല, എൻ ഐ എ അല്ല, സി ബി ഐ അല്ല, കേരള പോലീസാണ്. കേരള പോലീസിന്റെ സംഘമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ബി ജെ പി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ബി ജെ പി ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ നേതാക്കന്മാരാണ് ഇത്രയും വലിയ പണം സുനിൽ നായ്ക്കിന് സ്വരൂപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സുരേന്ദ്രൻ അറിയാം. അല്ലെങ്കിൽ ധർമ്മരാജനെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ പണം സുനിൽ നായ്ക്കിന്റെ കൊടുത്തുവിടാൻ അത് ആരാണ് സുനിൽ നായ്ക്കിനെ ഇടനിലക്കാരനായി അയച്ചതെന്ന് ഈ നാടിന് അറിയണം. അത് അറിയേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത്. സുരേന്ദ്രൻ കൂടുതൽ കൂടുതൽ കുടുങ്ങുകയാണ്. ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാമെന്ന് ആരും കരുതണ്ട. അല്ലെങ്കിൽ ഈ വിഷയം തേച്ച് മാച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ രീതിയിലും അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചൊക്കെ വലിയ ഗാന്ധിയൻ തത്വശാസ്ത്രം പറയുമ്പോൾ ഈ പറയുന്ന കുഴൽപ്പണത്തിനും അല്ലെങ്കിൽ കള്ളപ്പണത്തിനും ആര് ഉത്തരവാദിത്വം പറയും? ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറർ ചെയ്ത ഈ കള്ളപ്പണ ഇടപാട് ആർ എസ് എസ് പ്രവർത്തകനായ ധർമ്മരാജൻ ഈ പണം കൊടുത്തുവിട്ടത് ആർക്കിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, ഇത്രയും വലിയ പണത്തിന്റെ സോഴ്സ് എന്താണ്? ഈ നാട് ഇതിനു വേണ്ടി കാതോർക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ പല പ്രമുഖരുടെയും തല ഉരുളിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്രയും പണം ഈ നാട്ടിൽ എത്തിച്ചതിന് സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം നടത്തണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമായിട്ടുണ്ട്. അതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രന് പങ്കുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം വരുമ്പോൾ അത് കൃത്യമായി തെളിയിക്കേണ്ട ബാധ്യത പോലീസിലുണ്ട്. അത് ഈ നാട്ടിലെ മറ്റ് അന്വേഷണ ഏജൻസികൾ, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത്.